കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 15:5 തിരുവചനങ്ങൾ. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുവാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അവനത് നീതീകരണമായി കണക്കാക്കി. പ്രിയമുള്ളവരെ, അബ്രഹാമുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഉടമ്പടി ചരിത്രത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന, അനേകം ആളുകളുടെ വിശ്വാസത്തെ തന്നെ ആഴപ്പെടുത്തിയ ഒരു വാഗ്ദാന വചനമാണ് അബ്രഹാമിന് ലഭിക്കുന്നത്. ഇത് ശരിക്കും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതിനേക്കാൾ അബ്രഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ട വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കേണ്ട, നമുക്കെല്ലാവർക്കും നൽകപ്പെടുന്ന ഒരു ഉത്തരവാദിത്വവും ഒരു അനുഗ്രഹവുമാണ്. അപ്പോൾ അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് കർത്താവ് ഈ കാണുന്നതെല്ലാം നോക്കിക്കാണുവാൻ പറയുന്നത്. അതായത്, നമ്മളായിരിക്കുന്ന ബോധ്യങ്ങളിൽ നിന്ന് നാം പുറത്തേക്ക് വരണം. പലപ്പോഴും നമ്മുടെ ചെറിയ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നാം കാര്യങ്ങളെ നോക്കിക്കാണുകയും പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങളെയും ജീവിതത്തെയും ഒക്കെ വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്നാൽ വചനം ആവർത്തിക്കുകയാണ്, നാം അതിൽ നിന്ന് പുറത്തേക്ക് വരണം. ഭൂമിയിലേക്ക് മാത്രം നോക്കി ജീവിച്ചാൽ പോരാ, മറിച്ച് ആകാശത്തിലേക്ക് മിഴികൾ ഉയർത്തി നാം ജീവിക്കണം. അങ്ങനെ മിഴികൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനത്തെ പറ്റിയാണ് വചനം പറയുന്നത്. അങ്ങനെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുവാനായിട്ട് നിനക്ക് കഴിയുമോ? എൻ്റെ ദാസനായ എലയാസറായിരിക്കും ഈ കുടുംബത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ചിത്രങ്ങളിലേക്ക് വളരെ മനോഹരമായ ഒരു സ്വപ്നം കർത്താവ് പൂർത്തീകരിക്കുവാനായിട്ട് പോവുകയാണ്. ആകാശമെന്ന ആ വലിയ താളിൽ കർത്താവ് എഴുതി വെക്കുന്ന, വരച്ചിടുന്ന ഒരു വലിയ ചിത്രമുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുവാൻ സാധിക്കാത്തതുപോലെ നിന്റെ മക്കളുടെ എണ്ണവും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. അതായത്, വിശ്വാസത്തിൻ്റെ പിതാവായി അബ്രഹാം മാറുമെന്നും അനേകം ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ വിശ്വാസികളും അബ്രഹാമിൻ്റെ തലമുറയോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കുമെന്നും അബ്രഹാമിൻ്റെ പേരിലായിരിക്കും അവരൊക്കെ അറിയപ്പെടുന്നത് എന്നുമാണ് ഒരു സൂചനയാണ് കർത്താവ് നൽകുന്നത്. ദാസന് കൈമാറാനിരുന്ന വീട്, എന്നാൽ അതിൻ്റെ പാരമ്പര്യം തന്നെ ദൈവം മാറ്റി എഴുതുകയാണ്. ഒരു കുഞ്ഞിനെപ്പോലും താലോലിക്കുവാൻ ഭാഗ്യം ലഭിക്കാതിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് അനേകം ആളുകളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുവാനും അവരുടെ ജീവിതങ്ങളെ തൻ്റെ കരങ്ങളിലും ഹൃദയത്തിലും എടുത്ത് ലാളിക്കുവാനുമുള്ള ഒരു വലിയ അവസരമാണ് അന്നത്തെ പോലെ തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അബ്രഹാമിന് നൽകപ്പെട്ട ഈ വാഗ്ദാനം ഒരു ശൂന്യതയിൽ നിന്ന് നൽകപ്പെട്ട ഒരു വാഗ്ദാനമാണ്. എന്നാൽ അബ്രഹാം അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചു. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അതവന് നീതീകരണമായി കണക്കാക്കി എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നീതീകരണം. ആ ഒരു നീതീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.